ജയിലർ സിനിമയെ കുറിച്ച് കിട്ടില്ല അഭിപ്രായം. ശരിയാണ്, നമ്മുടെ നെൽസന്റെ തിരിച്ചുവരവല്ല സിനിമ. നെൽസന്റെ തിരിച്ചുവരവോ? ഞാൻ കേട്ട രജനീകാന്തിന്റെ തിരിച്ചുവരവാണെന്നല്ലേ. മണ്ട, അത് നമ്മുടെ ഡയറക്ടറാണ് നെൽസൺ. ഡയറക്ടറാണ്? എടി, അങ്ങനെയാണെങ്കിൽ ഇന്ന് ആറരയ്ക്ക് നമുക്ക് സിനിമ കാണാം. പക്ഷെ പൈസ ഇല്ല. നമുക്ക് നമ്മുടെ മിഷനെ വിളിച്ചാരാ. എന്തിനാ? അവന്റെ അച്ഛന്റെ ഒരു പൂത്ത കാശാണല്ലോ, നമ്മുടെ ടിക്കറ്റ് അവനെടുത്തോളും. എങ്ങനെയുണ്ട്? എടി ഭയങ്കര കുറെ കാലം എന്നെ പറ്റിച്ച് ഇപ്പൊ നിഷനെ പറ്റിക്കാൻ നോക്കുന്നു. ഭയങ്കരി. ആ, എന്തായാലും പോ. എടി, ആറരയ്ക്ക് അടിച്ചു പൊളിക്കുന്നു നമ്മൾ. എടാ, നിഷന്റെ അപ്പൻ നിഷൻ ഇട്ട് ഇടിക്കുന്നു. നമുക്ക് പോടാ. അത് നീ കണ്ടതിന്റെ കുഴപ്പ. നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാണ് നിഷൻ അവന്റെ അപ്പൻ ഇട്ടായിരിക്കുന്നത്. പാടാ, നമുക്ക് പിടിച്ചു മാറ്റാം. നല്ല കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി നിന്റെ അച്ഛനെ ഇങ്ങനെ അടിക്കുന്നത് റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലും കണ്ട എന്തോ കരുതൂടാ. ഞാൻ പറയട്ടൊരു കാര്യം, നീ ഒന്നും പറയണ്ട. എടി, അച്ഛൻ നോക്കുന്നു നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി അച്ഛനെ ഇങ്ങനെ അടിക്കുന്ന നാട്ടിൽ കൂടെ ഉള്ള ആരെങ്കിലും കണ്ടു ദൈവകോപം കിട്ടത്തില്ലടാ. ഞാനൊന്നും പറയട്ടെ, ഞാനൊന്നും പറയട്ടെ, എന്നെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്ക്. ഞാൻ പറയട്ടെ. നീ ഒന്ന് പറയെങ്കി. പറയാൻ വന്നതും മറന്നുപോയി പുല്ലി. അങ്ങനെ പറഞ്ഞ കാര്യമല്ല, നീ പറയണം. പറഞ്ഞിട്ട് പോയാ മതി. ഈ പരിസരത്തുള്ള ഏത് പെമ്പിള്ളേരും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഇത് കമന്റ് ഇടും. എന്തോ കുറച്ചാൾ കമ്പനി അടിച്ച് നടക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. ഐഡി നെയിം അശ്വതി അച്ചു 69. നീ എന്തിനാണ് എന്റെ അച്ഛനെ തല്ലിയത്? എന്താ പേര്? നീ എന്തിനാണ് എന്റെ അച്ഛനെ തല്ലിയത്? എടാ, ഇങ്ങേറെ ഫേക്ക് ഐ ഡിയിൽ ഞാനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോ കോളിന് 100, വീഡിയോ കോളിന് 150, റോങ് ചാട്ടിട്ട് 450, അങ്ങനെ 1650 രൂപ കൊടുത്തറഞ്ഞ. മോനെ, സത്യമായിട്ടും വീഡിയോ കോളിൽ ഞാൻ 100 രൂപ ചോദിച്ചിട്ടുള്ളൂ. ഈ അശ്വതി അച്ചു ഓക്കെ, ഈ 69 എന്തുവാ? പുള്ളിയുടെ വയസ്സാ. എനിക്കും തോന്നി വയസ്സാണ്.